ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ മനോഹരമായ നല്ല ദിവസത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. യേശുവിനോടൊപ്പം എന്ന ഈ പ്രോഗ്രാമിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. ആഴ്ചതോറുമുള്ള ദൈവവചനാധ്യാനം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരനുഗ്രഹമായി തീരുന്നു എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് നിങ്ങളുമായി പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം, ദൈവം പ്രവർത്തിക്കുന്ന സമയം എപ്പോഴാണ് എന്നുള്ളതിനെക്കുറിച്ചാണ്. നമുക്കറിയാം, നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്, നമ്മുടെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. നമ്മൾ ആരാധിക്കുന്ന, നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെ ദൈവം പ്രതികരിക്കുന്ന ദൈവമാണ്. നിർജീവമായ ഒരു ദൈവത്തെയല്ല നമ്മൾ ആരാധിക്കുന്നത്, മറിച്ച് ജീവനുള്ളവനും നമ്മിൽ കൃത്യമായി ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്, നമ്മൾ ആരാധിക്കുന്നത്. ഈ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആരുടെയും സഹായം കൂടാതെ, മറ്റാരുടെയും കൂട്ടുപിടിക്കാതെ ഏകനായി നമ്മിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ ശക്തനായ ദൈവമാണ് നമ്മുടെ കർത്താവ്. ഹബക്കുക്കിൻ്റെ പ്രവചനം 2 നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തിൻ്റെ സമയത്തിന് ഒരിക്കലും തെറ്റുപറ്റുകയില്ല. നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാൻ, നാം അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ, പ്രതിസന്ധിയിൽ ഇടപെടുവാൻ ദൈവം ഒരു സമയം കുറിച്ചു വച്ചിട്ടുണ്ട്. ആ സമയത്തിന് ഒരിക്കലും തെറ്റുപറ്റുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് ഉറപ്പ് തരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ, അവൻ്റെ പ്രതിസന്ധിയുടെ സാഹചര്യങ്ങളിൽ എപ്പോഴാണ് ദൈവം അവന് വേണ്ടി പ്രവർത്തിക്കുന്നത്? ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന 3 സമയങ്ങളെ ഇന്നത്തെ ചിന്തകളിലൂടെ നിങ്ങളുമായി പങ്കിടുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അതിലൊന്ന്, എല്ലാവരും നമ്മെ കൈവിടുന്ന ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഒരു കാര്യം നാം തിരിച്ചറിയണം, അത് ദൈവത്തിന് നമ്മിൽ ഇടപെടുവാനുള്ള, പ്രവർത്തിക്കുവാനുള്ള ഒരു സമയമാണ്. നമുക്കറിയാം, ഈ ലോകത്തിൽ ചില സാഹചര്യങ്ങളിൽ എല്ലാവരും നമ്മെ കൈവിടുന്ന സമയങ്ങൾ ജീവിതത്തിൽ കടന്നു വരും. മാതാപിതാക്കൾ, സഹോദരങ്ങൾ, മക്കൾ, ബന്ധുമിത്രാദികൾ, കൂടപ്പിറപ്പുകളൊക്കെ നമ്മെ കൈവിട്ട് ജീവിതത്തിൽ ഒറ്റയ്ക്കായി പോകേണ്ടി വരുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അങ്ങനെ നാം വിശ്വസിച്ചവരും നമ്മെ സഹായിപ്പാൻ അർഹതയുള്ളവരുമൊക്കെ പ്രതിസന്ധികളുടെ നടുവിൽ നമ്മെ ഒറ്റയ്ക്കാക്കി കടന്നു പോകുമ്പോൾ ഒരു കാര്യം നാം തിരിച്ചറിയണം, ഈ സാഹചര്യം നിന്റെ ജീവിതത്തിൽ ദൈവത്തിന് പ്രവർത്തിപ്പാനുള്ള സമയമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്കേവർക്കും പരിചിതമായ ഒരു കഥാപാത്രമുണ്ട്, ഹാഗാർ. ഹാഗാറിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. ബേർഷേബ മരുഭൂമിയിൽ ഹാഗാർ തൻ്റെ മകൻ ഇസ്മായേലുമായി ഉഴന്ന് നടക്കേണ്ടി വന്ന ഒരു സാഹചര്യം അവരുടെ ജീവിതത്തിലുണ്ടായി. ആ മരുഭൂമിയുടെ ഏകാന്തതയിൽ ഹാഗാർ ഒറ്റയ്ക്കായിരുന്നു. അവരുടെ യജമാനനായ അബ്രഹാം അവളെ കൈവിട്ടു. യജമാനത്തിയായ സാറ ഹാഗാറിനെ കൈവിട്ടു. തൻ്റെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ ആരും തൻ്റെ സമീപത്തില്ല. തന്നെ സഹായിക്കേണ്ടവർ, തനിക്ക് ആശ്വാസം നൽകേണ്ടവർ, തൻ്റെ പ്രതിസന്ധിയിൽ തന്നോടൊപ്പം നിൽക്കേണ്ടവരെല്ലാം ഈ മരുഭൂമിയുടെ ഏകാന്തതയിൽ അവളെ ഒറ്റയ്ക്കാക്കി അവളെ കൈവിട്ട് കളയുവാനിടയായിത്തീർന്നു. ജീവിതത്തിൽ ഒറ്റയ്ക്കായി പോകേണ്ടി വന്ന ഒരു സാഹചര്യം. ദാഹജലം പോലുമില്ലാതെ ആ മരുഭൂമിയുടെ കഠിനമായ ചൂടിൽ അവൾ വളരെ ക്ഷീണതയായി മാറുവാനിടയായി. മകൻ ഇസ്മായേലിൻ്റെ മരണം കാണുവാൻ കഴിയാതെ ഒരു കുറ്റിക്കാട്ടിൽ മകനെ കിടത്തിയിട്ട് ദൂരെ മാറിയിരുന്ന് നിലവിളിക്കുന്ന, കരയുന്ന ഹാഗാറിൻ്റെ ചിത്രം നമുക്ക് ഉൽപ്പത്തി പുസ്തകങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ലോകം മുഴുവനും
അവളെ ഒറ്റയ്ക്കാക്കി, പ്രതിസന്ധിയിൽ അവളെ തനിച്ചാക്കി മാറിപ്പോയപ്പോൾ സ്വർഗത്തിലെ ദൈവം ഹാഗാറിനെ കൈവിട്ടില്ല. ആ മരുഭൂമിയുടെ നടുവിൽ ഏത് വിഷയത്തിനു വേണ്ടി അവൾ ആഗ്രഹിച്ചുവോ, കരഞ്ഞുവോ, പ്രാർത്ഥിച്ചുവോ, ആ വിഷയത്തിൻ്റെ മറുപടിയുമായി സ്വർഗത്തിലെ ദൈവം അവിടെ ഇറങ്ങി വരികയാണ് നീരുറവിൻ്റെ രൂപത്തിൽ. തനിക്കും തൻ്റെ മകനും ജീവൻ നിലനിർത്തുവാൻ ആവശ്യമായ ദാഹജലമായി, നീരുറവയായി സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ആ ബേർശേബ മരുഭൂമിയിൽ ഇറങ്ങി വന്ന് അവളെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുകയായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രതിസന്ധികൾക്ക് നടുവിൽ, മരുഭൂമിയുടെ അനുഭവങ്ങളുടെ നടുവിൽ നമ്മെ ഒറ്റയ്ക്കാക്കി വേണ്ടപ്പെട്ടവരൊക്കെ മാറിപ്പോകുമ്പോൾ ഒരു കാര്യം നാം തിരിച്ചറിയണം. ഈ സമയം, ഈ സാഹചര്യം ദൈവത്തിന് നിന്നിലേക്ക് ഇറങ്ങി വരാനുള്ള ഒരു സമയമാണ്. ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ ഇടപെടുവാനും പ്രവർത്തിക്കുവാനുമുള്ള ഒരു സമയമാണ് ഈ സാഹചര്യമെന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന സമയം എപ്പോഴാണ് എന്നുള്ളതിനെക്കുറിച്ച് രണ്ടാമതായി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ഇതാണ്. എല്ലാ വഴികളും അടയുന്ന ഒരു സമയം, അതാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന സമയം. എല്ലാ വഴികളും ജീവിതത്തിൽ അടഞ്ഞു പോവുക, ഒരു വഴികളിലൂടെയും രക്ഷപ്പെടുവാൻ കഴിയാതെ, ഒരു സാഹചര്യത്തിലൂടെയും പ്രതിസന്ധിയെ മറികടക്കുവാൻ കഴിയാതെ കുടുങ്ങിപ്പോകുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ഇങ്ങനെയുള്ള അവസ്ഥയുടെ നടുവിൽ നമ്മളായിരിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം, ഇത് ദൈവത്തിന് പ്രവർത്തിക്കുവാനുള്ള സമയമാണ്. ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് വിടുവിക്കപ്പെട്ട് വാഗ്ദത്ത ദേശമായ കനാൻ നാട് ലക്ഷ്യമാക്കി അവർ യാത്ര ചെയ്യുമ്പോൾ എല്ലാ വഴികളും അടയപ്പെട്ട് ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധിയുടെ നടുവിൽ ഇസ്രായേൽ ജനമായിപ്പോയ ഒരു സാഹചര്യത്തെക്കുറിച്ച് പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയും അത് തന്നെയാകാം. അവരുടെ മുൻപോട്ടുള്ള പ്രയാണത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് മുൻപിൽ ചെങ്കടൽ കടന്നു വരികയാണ്. ഈ ചെങ്കടലിനെ മറികടന്ന് മുൻപോട്ട് പോകുവാൻ കഴിയാത്ത ഒരു സാഹചര്യം. പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ പുറകിൽ ശത്രു സൈന്യം, ഫറവോനും സൈന്യവും വീണ്ടും ഇവരെ യുദ്ധം ചെയ്ത് പിടിച്ചടക്കുവാനായിട്ട് വെമ്പലോടെ, ആവലോടെ ഇവരെ പിന്തുടർന്ന് വരികയാണ്. ഇരുവശത്തേക്കും നോക്കുമ്പോൾ അവർക്ക് വേഗത്തിൽ ഓടി രക്ഷപ്പെടുവാൻ കഴിയാത്ത നിലയിൽ ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങളാണ് ഇരുവശത്തും. അപ്പോൾ മുൻപിലും പുറകിലും വശങ്ങളിലും പ്രതിസന്ധികൾ ഉയർന്നു വന്ന് ഒരു രീതിയിലും രക്ഷപ്പെടുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൻ്റെ നടുവിൽ ഇസ്രായേൽ ജനം അകപ്പെടുകയാണ്. എല്ലാ വഴികളും അവരുടെ മുമ്പിൽ അടയപ്പെട്ടു പോയി. മുൻപിൽ മരണം മാത്രമാണ് ഇനിയുള്ളത് എന്ന് പോലും അവർ വിധിയെഴുതിയ ഒരു സാഹചര്യം. എന്നാൽ സ്വർഗത്തിലെ ദൈവം അവരെ കൈവിട്ടില്ല. ദൈവത്തിൻ്റെ ദാസനായ മോശയിലൂടെ ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുകയാണ്. മുൻപോട്ടുള്ള അവരുടെ യാത്രയ്ക്ക് പ്രതികൂലമായി നിന്ന ചെങ്കടലിനെ രണ്ടായി ദൈവം വിഭാഗിച്ച് അതിന് നടുവിൽ ഒരു ഉണങ്ങിയ നിലം ദൈവം ഒരുക്കി ആ വഴിയിലൂടെ ജനത്തെ സ്വർഗത്തിലെ ദൈവം ചെങ്കടലിൻ്റെ മറുകരയിലെത്തിച്ചു. അങ്ങനെ അത്ഭുതകരമായ പ്രതിസന്ധിയെ ദൈവം മറികടക്കുവാൻ സഹായിച്ചു എന്ന് മാത്രമല്ല, ചെങ്കടലിൻ്റെ അക്കരെ കയറിയതിനു ശേഷം ഫറവോനെയും സൈന്യത്തെയും അതേ ചെങ്കടലിൽ ദൈവം സംഹരിച്ചു കളയുവാനുമിടയായി തീർന്നു. അങ്ങനെ ഇസ്രായേൽ ജനത്തെ ദൈവം അത്ഭുതകരമായി ആ പ്രതിസന്ധിയുടെ നടുവിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയാണ്. അപ്പോൾ എല്ലാ വഴികളും ജീവിതത്തിൽ അടഞ്ഞു പോകുന്ന ഇപ്രകാരമുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ സാഹചര്യം ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കുവാനുള്ള ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യം ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ ഇടപെടുവാനുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് പ്രതികൂലത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവസന്നിധിയിൽ പിറുപിറുക്കാതെ, പരാതി പറയാതെ, വാദമുഖങ്ങൾ ഉന്നയിക്കാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിന് പ്രവർത്തിക്കുവാനുള്ള സമയം ഒരുക്കിക്കൊടുത്ത് കാത്തിരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ നമ്മുടെ കണ്ണുകൊണ്ട് ദൈവം നമ്മെ കാണിക്കുന്ന ദൈവമാണ്. മൂന്നാമതായി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവം നമ്മിൽ പ്രവർത്തിക്കുന്ന സമയത്തിൻ്റെ മൂന്നാമത്തെ പ്രത്യേകത
എല്ലാ പ്രതീക്ഷകളും എല്ലാ സാധ്യതകളും അസ്തമിക്കുന്ന സമയത്താണ് ദൈവം നമ്മിൽ പ്രവർത്തിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ബേഥാന്യയിലെ മാർത്തയുടെയും മറിയയുടെയും ലാസറിൻ്റെയും ജീവിത അനുഭവങ്ങളിലൂടെ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യേശുവിൻ്റെ സ്നേഹിതനായിരുന്ന ലാസറ് താൻ ദീനമായി കിടന്നു, യേശുവിനെ വിവരമറിയിച്ചു, പക്ഷേ യേശു വന്നില്ല. ലാസറിൻ്റെ രോഗം അതികഠിനമായി, ആ സമയത്തും യേശു ആ ഭവനത്തിലേക്ക് ചെന്നില്ല. ഒടുവിൽ ലാസർ മരണപ്പെട്ടു, ആ സമയത്തും യേശു ആ ഭവനത്തിൽ ചെന്നില്ല. സംസ്കാര ശുശ്രൂഷകളിലും യേശു സംബന്ധിച്ചില്ല. ശവമടക്ക് കഴിഞ്ഞ് പിറ്റേ ദിവസമെങ്കിലും യേശുവിൻ്റെ സാന്നിധ്യം അവർ പ്രതീക്ഷിച്ചു, പക്ഷേ യേശു ആ ഭവനത്തിലേക്ക് കടന്നു ചെന്നില്ല. രണ്ടാം ദിവസമായി, മൂന്നാം ദിവസമായി, നാലാം ദിവസമായി അവരുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. ഇനി യാതൊരു സാധ്യതകളും അവശേഷിക്കുന്നില്ല എന്ന് അവർക്ക് മനസ്സിലായി. കാരണം മരിച്ച് അടക്കപ്പെട്ട് നാല് ദിവസം കഴിഞ്ഞു. ലാസറിൻ്റെ ഭൗതിക ശരീരം കല്ലറയിൽ അഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇനി യേശു വന്നിട്ടും യാതൊരു ഫലവുമില്ല, യാതൊരു സാധ്യതയുമില്ല എന്ന് അവർ പോലും കരുതിയ, വിധിയെഴുതിയ ഒരു സമയം. അങ്ങനെയൊരു സമയമാണ് യേശു തൻ്റെ അത്ഭുത പ്രവൃത്തിക്ക് വേണ്ടി തിരഞ്ഞെടുത്തത്. ലാസർ മരിച്ചതിൻ്റെ നാലാം ദിവസം യേശു ആ ഭവനത്തിലേക്ക് കടന്നു വരികയാണ്. യേശു ആ ഭവനത്തിലേക്ക് കടന്നു വന്ന് അവരുടെ വേദനയിൽ പങ്കുചേർന്ന് ചില ആശ്വാസവാക്കുകൾ പറഞ്ഞ് മടങ്ങിപ്പോവുകയല്ല യേശു ചെയ്തത്. മറിച്ച് മരിച്ച് അടക്കം ചെയ്ത് നാല് ദിവസം കഴിഞ്ഞ് നാറ്റം വമിച്ചു തുടങ്ങിയ ആ ഭൗതിക ശരീരത്തെ നോക്കി യേശു വിളിച്ചു, ലാസറെ പുറത്തു വരിക. യേശുവിൻ്റെ വാക്കിന് മുൻപിൽ ലാസറിൻ്റെ നിർജ്ജീവമായ ശരീരത്തിൽ പുനരുദ്ധാനത്തിൻ്റെ ശക്തി വ്യാപരിച്ച് ലാസർ ജീവനുള്ളവനായി കല്ലറയുടെ വെളിയിൽ വരുവാനിടയായി തീർന്നു. ലാസറിൻ്റെ സഹോദരിമാർ മാത്രമല്ല, ബേഥാന്യ എന്ന ഗ്രാമം മുഴുവനും അത്ഭുത പരതന്ത്രരായി മാറത്തക്ക നിലയിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പുത്രൻ അവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ എല്ലാ സാധ്യതകളും അസ്തമിച്ചു പോകുന്ന ചില സമയങ്ങൾ, എല്ലാ പ്രതീക്ഷകളും അവസാനിക്കുന്ന ചില സാഹചര്യങ്ങൾ, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ അത് ദൈവത്തിന് പ്രവർത്തിക്കുവാനുള്ള സമയമാണ് എന്ന് നാം തിരിച്ചറിയണം. ഇന്നെന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ഹാഗാറിനെ പോലെ എല്ലാവരും നമ്മെ കൈവിടുമ്പോൾ, ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ അവർ നേരിട്ടതുപോലെ എല്ലാ വഴികളും ജീവിതത്തിൽ അടഞ്ഞു പോകുമ്പോൾ, ലാസറിൻ്റെ ജീവിതാനുഭവത്തിലൂടെ നമ്മൾ ചിന്തിച്ചതുപോലെ എല്ലാ സാധ്യതകളും എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു പോകുമ്പോൾ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലും കടന്നു വരുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളുക, ദൈവം നിന്നെ മറന്നതിൻ്റെ ലക്ഷണമല്ല ഇത്, മറിച്ച് നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുവാൻ പോകുന്ന സമയമാണ് ഇത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ സാഹചര്യങ്ങൾ ദൈവത്തിന് പ്രവർത്തിക്കുവാനുള്ള സമയമാണ്. 119 സങ്കീർത്തനത്തിൻ്റെ 126 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവമേ ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാകുന്നു. പ്രിയമുള്ളവരെ, ഈ മൂന്ന് സാഹചര്യങ്ങളും ദൈവത്തിന് പ്രവർത്തിക്കുവാനുള്ള സമയമാണ്, ദൈവം ഇടപെടുന്ന സമയങ്ങളാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവപ്രവർത്തിക്ക് വേണ്ടി നമുക്ക് പ്രതീക്ഷകളോടെ കാത്തിരിക്കാം. സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും അതിനെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.